ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ പ്രോഗ്രസീവ് മലയാളം ടെക്കിസ്. അപ്പോൾ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. എയർഫോഴ്സിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് പുതിയൊരു അവസരമാണിത്. എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് 02/2020. ഇന്ത്യൻ വ്യോമസേനയുടെ ഫ്ലയിങ് ബ്രാഞ്ച്, ഗ്രൗണ്ട് ഡ്യൂട്ടി, ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ, അതുപോലെ തന്നെ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്നീ തസ്തികകളിലേക്കാണ് നമ്മൾ ഇപ്പോൾ ആപ്ലിക്കേഷൻസ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. June 16 മുതൽ July 14 വരെയാണ് നമുക്ക് ഇതിലേക്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ പുതിയ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്കാണ് ഈ ടെസ്റ്റുകൾ വന്നിരിക്കുന്നത്. ഇതിലേക്ക് ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷകൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മെൻ ആൻഡ് വുമൺ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ ഓൺലൈൻ ടെസ്റ്റ് നടക്കുന്നത് September 19, 20 തീയതികളിലായിട്ടായിരിക്കും. ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇതിലിപ്പോൾ ഏകദേശം 256 വേക്കൻസികളാണ് നിലവിലുള്ളത്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മൾ വളരെയധികം കൃത്യമായിട്ട് തന്നെ വായിച്ചു നോക്കണം. കാരണം ഏതൊക്കെ ബ്രാഞ്ചസിലേക്കാണ് വേക്കൻസി ഉള്ളത് എന്നതിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ എന്നിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഫ്ലയിങ് ബ്രാഞ്ചിലേക്ക് 20-24 വയസ്സ് വരെ. ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി, ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ബ്രാഞ്ച് നോക്കുകയാണെങ്കിൽ 20-26 വയസ്സ് വരെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഓരോ ബ്രാഞ്ച് വൈസ് ആയിരിക്കും അത്. ഫ്ലയിങ് ബ്രാഞ്ചിലേക്കാണെങ്കിൽ +2 ലെവലിൽ നിങ്ങൾക്ക് മാത്സിനും ഫിസിക്സിനും 50% മാർക്ക് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ് ചെയ്തിരിക്കണം, അതിൽ 60% മാർക്ക് നിർബന്ധമാണ്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇക്വലൻസ് ഉണ്ടായാലും മതി. ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി നോക്കുകയാണെങ്കിൽ +2 ലെവലിലെ മാത്സിനും ഫിസിക്സിനും 50% മാർക്ക് വേണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്രി 60% മാർക്ക് വേണം. പിന്നെ ഇവിടെ കുറേ ബ്രാഞ്ചുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ഡിഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മുൻഗണന നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് എയറോനോട്ടിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ജോബാണ്. ഇതിനും ഇതേ ക്വാളിഫിക്കേഷൻ, മുന്നേ പറഞ്ഞ പോലെ തന്നെ ഡിഗ്രിയും +2 ക്വാളിഫിക്കേഷൻ തന്നെയാണ് വേണ്ടത്. ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലിന് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ past 10th ആൻഡ് ഗ്രാജുവേറ്റ് ഡിഗ്രി, പിന്നെ 50% മാർക്ക് എന്തായാലും നിർബന്ധമാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഫിസിക്സും മാത്സും ഒന്നും ഇല്ലെങ്കിലും +2 ഉണ്ടായാലും മതി. അതുപോലെ തന്നെ PG 50% മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ ഡിഗ്രി 60% മാർക്കും. ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രൊസീജിയേഴ്സും ഇവിടെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ പുതിയ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക.